കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഭാഗവതത്തിലെ ഒരു പ്രധാന സന്ദർഭമാണ് കുചേലവൃത്തം രണ്ടധ്യായങ്ങളിൽ വർണ്ണിക്കുക. എല്ലാ കഥയും എല്ലാ ശ്ലോകവും എല്ലാ പദവും തന്നെ വേദസാരമാണ്. വേദത്തിൻ്റെ സന്ദേശം എന്തോ അത് ഭഗവാന്റെ വാക്കുകളാണ് വേദങ്ങൾ. അങ്ങനെയുള്ള ഭഗവാൻ എന്തിന് സാന്ദീപനി ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിന് പോയി? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള മഹാത്മാക്കളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വലിയ സന്ദേശം കൊടുക്കാനാണ്. അപ്പം എങ്ങനെ ഗുരുകുലത്തിൽ താമസിക്കണം, എങ്ങനെ ബാല്യകാലം വെറുതെ കളയാതെ ശാസ്ത്ര പഠനം കൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് അത് നന്നാക്കണം, ഉപയോഗിക്കണം എന്ന് കാണിക്കാനാണ് രാമകൃഷ്ണന്മാരുടെ ആ സാന്ദീപിനി ഗുരുകുലത്തിലെ വാസം. അതിനെ വർണ്ണിക്കുന്നതാണ് കുചേലവൃത്തം. ആ ഗുരുകുലത്തിൽ താമസിക്കുമ്പോൾ സതീർത്ഥന്മാരായി കൂട്ടുകാരായി എത്രയോ കാലം കഴിഞ്ഞ് പിന്നെ വീണ്ടും കാണുന്ന ഒരു രംഗം. നല്ല ആൾക്കാരാണോ, അവർ സൗഹൃദം ഒരിക്കലും ഇല്ലാതാവില്ല. അത് കാലം കഴിയും തോറും അത് കൂടുതൽ ദൃഢമായിട്ട് തീരും ആ സൗഹൃദം. അങ്ങനെ വേണം എന്ന് കാണിക്കുകയാണ്. സുഹൃത്തിനെ മറക്കരുത്, ഗുരുകുലത്തിലെ ഗുരുവിനെ. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ശ്രേയസ്സുണ്ടാവും. മറ്റെന്തെല്ലാം നേടിയാലും ഗുരുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ മറ്റെല്ലാം തന്നെ ശൂന്യം. ഇങ്ങനെയുള്ള എന്നും മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയൊരു സന്ദർഭമാണ് ഭാഗവതമാകുന്ന ശാസ്ത്രത്തിലെ ദശമസ്കന്ധത്തിലെ 80-ഉം 81-ഉം അധ്യായങ്ങൾ. അതിൻ്റെ ഒരു സാരമാണ് നാരായണീയത്തിലെ ഒരു ദശകം, 87-ാമത്തെ ദശകം. ഇന്ന് ആ ദിവസമാണ് ആ മഹാത്മാവിനെ ഓർക്കേണ്ടത്. അദ്ദേഹം ആ സുധാമാവ് അല്ലെങ്കിൽ ശ്രീധാമാവ് കുചേലൻ എന്നൊക്കെ പറയുന്ന മഹാത്മാവ് ആ തൻ്റെ സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ ഒരു സമ്മാനമായിട്ട് ഒരു സന്തോഷ സൂചകമായിട്ട് ഒരു 4 പിടി അവിൽ കൊണ്ടുപോയിരുന്നു. അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് പരമ്പരയായിട്ട് ഈ ദിവസം. ധനുമാസത്തിലെ 38 ബുധനാഴ്ച ഇതാണ് എൻ്റെ കണക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മ വരണം. ആ മനുഷ്യൻ്റെ കർത്തവ്യം, ആ ഗുരുവിൻ്റെ അനുഗ്രഹം, ഇതെല്ലാം തന്നെ ഓർക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ വില്വമംഗല ക്ഷേത്രത്തിലും ഇന്ന് വിശേഷമായിട്ട് അവൽ നിവേദ്യം. അതുപോലെ തന്നെ ഭക്തന്മാരെ അത് പാരായണം ചെയ്യുന്നു. നാരായണീയ പാരായണം കാലത്തുണ്ടായി, ഇപ്പോഴത് പാരായണം നടക്കുന്നു. ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കും. ഗുരുവായൂരൊക്കെ എത്രയോ ആയിരക്കണക്കിനാണല്ലോ പങ്കെടുക്കുക. നമുക്ക് ഈ പുണ്യക്ഷേത്രത്തിൽ അടുത്ത വർഷം മുതൽ ഈ പണികളൊക്കെ കഴിഞ്ഞ് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് വന്ന് ഒന്നിച്ച് പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാൻ ഒരവസരം ഉണ്ടാവട്ടെ എന്നാണ് ഈ പുണ്യമുഹൂർത്തത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആ കുചേല ദിന ആശംസകളുകൊണ്ട് ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ഗുരുഭ്യോ നമഃ. േയോകാർക്കുരീവോ സാമിഷോ നൈർനഹന്യേ ചക്കമാനശുഭമൈ ശിശുമന്യശ്രതായ ചരേയം കന്യാേകശേഷോ വലയുരുവോ വർദ്ധിതാ.
ൂർണനാഭാത്യാചിന്താൽസ്വരൂപം കുരുതൃഢം ശിക്ഷയേശകാലാസ്മാത്മാവതി ഗുരുവരോ യോ വിവേകം വിരക്തി തത്തേ സഞ്ചിന്യമാനോ മമ ഗുരുജ ദീവിതോയം വിശേഷ പുനരധുനാ തർക്കി നിശ്ചേത രോഗാൻ കൃത്വാ ഭക്തിം ദൃഢിഷ്ടാൻ കുരു തവ പദമേ പങ്കജാക്ഷ നൂനം നാനാം ഭവാന് സമധിഗതമം മുക്തിദം വിപ്രദേഹം ശുദ്രേഹാ ഹന്ത മാം ശിവ വിശേഷസേ പാഹി മാം ആരുദേശാ.